Hello everyone, I am Surya. I am a certified medical coder. I am a medical coding trainer. I am working 2 to 3 years as a medical coding trainer. Medical coding is the transformation of healthcare diagnosis and procedures into alphanumeric codes. Healthcare diagnosis, that is diseases, procedures. This is the alphanumeric codes convert the procedure in medical coding. അപ്പോൾ ഇതിനകത്ത് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് അനാറ്റമി ആൻഡ് കോഡിംഗ് സബ്ജക്ട്സ് 3 texts ആണ് ഇതിനകത്ത് വരുന്നത്. അനാറ്റമിയിൽ ഫുൾ നമ്മുടെ ബോഡി സിസ്റ്റം, അതിൻ്റെ ബോഡി സിസ്റ്റത്തിൽ വരുന്ന ഡിസീസസ്, അതിൻ്റെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, പിന്നെ മെഡിക്കൽ ടേംസ് ആൻഡ് ലാംഗ്വേജസ്, അതാണ് അനാറ്റമിയിൽ കവർ ചെയ്യുന്ന പോർഷൻ. പിന്നെ കോഡിംഗ് സബ്ജക്ട്സ് ആയിട്ടുള്ള ICD, CPT ആൻഡ് HCPCS, ഈ 3 കോഡിംഗ് സബ്ജക്ട്സുമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ കോഡ്സ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഗൈഡ്ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കോഡ്സ് എടുക്കുന്നത്. പിന്നെ ഇത് ആർക്കൊക്കെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിൽ ഉള്ള ആർക്കും ഇത് പഠിക്കാം. ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന ആർക്കും, സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെന്നില്ല, ആർക്കും ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. കാരണം ബേസ് അനാറ്റമി തൊട്ടിട്ടാണ് ഇതിൻ്റെ പോകുന്നത്, ഇത് പഠിക്കുന്നത്. അപ്പോൾ ഏത് സ്ട്രീമിൽ കൊമേഴ്സോ ആർക്കാണെങ്കിലും ഇത് പഠിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കോഴ്സ് കംപ്ലീഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോബിന് കയറാൻ പറ്റും. നിങ്ങൾ വിത്തൗട്ട് റൈറ്റിംഗ് ദ എക്സാം ഓഫ് ഈ കോഡിംഗ്, അതായത് ഈ കോഡിങ്ങിൻ്റെ എക്സാം എഴുതാതെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇതൊരു ഹെൽത്ത് കെയർ IT ജോബാണ് ഈ മെഡിക്കൽ കോഡർ ജോബ് എന്ന് പറയുന്നത്. നമുക്കിത് പഠിച്ചതിന് ശേഷം ജോലി കിട്ടുന്നത് മെഡിക്കൽ കോഡിംഗ് കമ്പനീസ്, IT കമ്പനീസിലും പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും പിന്നെ MNC കളിലൊക്കെയാണ് നമുക്കിതിൻ്റെ ജോലി കിട്ടുന്നത്. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ IT പ്രൊഫഷണൽ ജോബാണ്. അപ്പം അഡ്വാൻറ്റേജ് ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം എഴുതാതെ തന്നെ, ഈ എക്സാം എന്ന് പറയുന്നത് ഒരു 45,000 എക്സാം ഫീസ് ഉള്ള ഒരു ഇൻ്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. AAPC എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനാണ് ആ എക്സാം നടത്തുന്നത്, അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ്. അവരാണ് ഈ എക്സാം നടത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒരു ജോബിനൊക്കെ കയറി കഴിഞ്ഞ് ഒരു 2 to 3 years എക്സ്പീരിയൻസ് ആയതിന് ശേഷം എക്സാം എഴുതിയാൽ മതിയാവും. അപ്പോഴേക്കും നിങ്ങൾ ഹൈലി ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആവും. അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞാൽ നേരെ തന്നെ ജോലിക്ക് കയറാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂവിന് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ആൻഡ് അനാറ്റമിയിലുള്ള അറിവ് അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്ത് പാസ്സായി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ സാലറി പാക്കേജ് വരുന്നത് മെഡിക്കൽ കോഡിംഗ് ട്രെയിനി, ഒരു ട്രെയിനി ആയിട്ട് കയറുമ്പോൾ നിങ്ങളുടെ ഒരു സാലറി പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13,000 ആയിരിക്കും. പിന്നെ അതിന് അത് പ്രോഗ്രസ് ചെയ്ത് പോവും. അങ്ങനെ നിങ്ങൾക്ക് ഒരു സർട്ടിഫൈഡ് ഒക്കെ ആയിക്കഴിഞ്ഞ് ഇൻസൈഡ് കേരള നിങ്ങൾക്ക് ഒരു 70,000-80,000 ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഒരു സർട്ടിഫൈഡ് മെഡിക്കൽ കോഡറിന്, സർട്ടിഫൈഡ് മെഡിക്കൽ കോഡറിന്, അതായത് നിങ്ങൾ എക്സാം പാസ്സാവണം. പിന്നെ എബ്രോഡിലേക്ക് നിങ്ങൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാവണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഇവിടെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയി, അതിന് ശേഷം എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എബ്രോഡിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഒരുപാട് ജോബ് വേക്കൻസീസ് ഉള്ള കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവോദായിൽ ഇതിൻ്റെ കോഴ്സ് നമ്മൾ 3 months കോഴ്സായിട്ടാണ് നടത്തുന്നത്. അതിൽ അനാറ്റമി പിന്നെ കോഡിംഗ് സബ്ജക്ട്സുമാണ് എടുക്കുന്നത്. ഫസ്റ്റ് അനാറ്റമി പോവും, അതിനുശേഷം കോഡിംഗ് സബ്ജക്ട്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റഡി സിസ്റ്റം പോകുന്നത്. ഓക്കെ, അപ്പം മെഡിക്കൽ കോഡിങ്ങിനെ പറ്റിയും ഇതാർക്കെല്ലാം പഠിക്കാം, ഇതിൻ്റെ സാലറി പാക്കേജ് എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.